പ്രതിസന്ധികളിൽ മുങ്ങിപ്പൊങ്ങുമ്പോഴാണ് ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസമായി അരവിന്ദ് കേജ്രിവാളിന്റെ തിരിച്ചുവരവ്. 5 മാസം മുൻപ് കേജ്രിവാൾ ജയിലിൽ പോയപ്പോഴുള്ള പാർട്ടിയെയല്ല ഇപ്പോൾ. 10 വർഷം കൊണ്ട് വളർന്ന് ദേശീയ പദവിയിലെത്തിയ പാർട്ടി ഇപ്പോഴും വളരുന്നുണ്ടെങ്കിലും അടിവേരുകൾ പലതും ഇളകിത്തുടങ്ങിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി ആദ്യം കളം പിടിച്ച രാജ്യതലസ്ഥാനത്തു തന്നെ അതാദ്യം പ്രകടമായി. മറ്റു പാർട്ടികളിലേക്കുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൊഴിഞ്ഞുപോക്കിനും ഭരണവിരുദ്ധ വികാരത്തിനും മുന്നിൽ പാർട്ടി പകച്ചുനിന്നു. നേതാക്കളുണ്ടെങ്കിലും കേജ്രിവാളിനോളം പര്യാപ്തരല്ലാത്തതായിരുന്നു പ്രശ്നം. മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്തതോടെ സർക്കാരിൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന പ്രതീതിയും ഇതിനിടയിലുണ്ടായി. മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ ജയിൽ മോചിതനായിട്ടും മെച്ചമുണ്ടായില്ല. അതിനിടെയാണ് മുഖ്യമന്ത്രി ജയിലിലായിരിക്കെ തലസ്ഥാനത്ത് ഭരണപ്രതിസന്ധിയാണെന്ന് കുറ്റപ്പെടുത്തി BJP രാഷ്ട്രപതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടത്. പരിഗണിക്കാൻ നിർദ്ദേശിച്ച് BJPയുടെ നിവേദനം രാഷ്ട്രപതി കേന്ദ്രത്തിന് കൈമാറുകയും ചെയ്തു. അപ്പോഴാണ് ജാമ്യം നേടി മുഖ്യമന്ത്രി പുറത്തെത്തിയിരിക്കുന്നത് എന്നത് സർക്കാരിന് ആശ്വാസമാകും. ഒപ്പം കോൺഗ്രസിന് വെല്ലുവിളിയും. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് പാർട്ടിക്ക് കൂടുതൽ കരുത്ത് പകർന്നിട്ടുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുക ഇനി കേജ്രിവാൾ ആയിരിക്കും. തീർച്ചയായും ഇനി അരവിന്ദ് കേജ്രിവാളാകും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുക എന്ന് ആം ആദ്മി പാർട്ടി MP രാഘവ് ചദ്ദ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഹരിയാനയിലെ വോട്ട് വിഭജിച്ചു പോകരുതെന്നും സഖ്യമായി മത്സരിക്കുവാനുമുള്ള സാധ്യത നോക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആദ്യമായി ആവശ്യമുന്നയിച്ചിരുന്നു. രാഹുലിന്റെ നിർദ്ദേശത്തെ ആം ആദ്മി പാർട്ടി സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ സീറ്റ് വിഭജനം എന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് ഹൂഡെ അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ ധരിപ്പിച്ചു. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിനായി ചർച്ചകൾ നടന്നെങ്കിലും സീറ്റ് വിഹിതത്തെ ചൊല്ലി ആ ചർച്ചകളെല്ലാം വഴിമുട്ടി. 10 സീറ്റുകൾ വേണമെന്നായിരുന്നു ആം ആദ്മി പാർട്ടി ഉന്നയിച്ച ആവശ്യം. എന്നാൽ 5 സീറ്റിൽ കൂടുതൽ പറ്റില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന കോൺഗ്രസ് ഇതിന് വഴങ്ങിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയിട്ടും ഡൽഹിയിൽ 1 സീറ്റ് പോലും നേടാനായില്ല എന്നാണ് ഹരിയാന മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ഭൂപീന്ദർ ഹൂഡ ഇതിന് ന്യായമായി ചൂണ്ടിക്കാട്ടിയത്. അവരുടെ കണക്കുകൂട്ടൽ പ്രകാരം ഹരിയാനയിൽ കോൺഗ്രസിന് ഉറച്ച സാധ്യതയാണുള്ളത്. എന്നാൽ കേജ്രിവാൾ തന്നെ മുന്നിൽ നിന്ന് പ്രചരണം നയിക്കുമ്പോൾ ചിത്രം മാറുമെന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക. ആം ആദ്മി പാർട്ടി നേടുന്ന ഓരോ വോട്ടും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിലാണ് ചോർച്ച ഉണ്ടാക്കുക. കോൺഗ്രസിന്റെ പ്രധാന എതിരാളികളായ BJPക്ക് ഇത് വലിയ തോതിൽ ഗുണം ചെയ്യുകയും ചെയ്യും. അതേസമയം ഹരിയാനയിൽ മുഖ്യമന്ത്രിയായ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും വലിയ പ്രതീക്ഷയിലുമാണ്. ഡൽഹിയിലും പഞ്ചാബിലും സ്വന്തം സർക്കാരുകൾ ഉള്ളത് ഹരിയാനയിൽ ഏറ്റവും അനുകൂലമായ ഘടകമായി ആം ആദ്മി പാർട്ടി വിലയിരുത്തുന്നു. മാത്രമല്ല കേജ്രിവാളിന്റെ സ്വന്തം നാടെന്ന നിലയിലും ഹരിയാനയിൽ പാർട്ടിക്ക് വിജയ പ്രതീക്ഷകളുണ്ട്. സീറ്റ് നിർണയ ചർച്ചകളിൽ ഇരു പാർട്ടികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ വന്നതോടെയാണ് സഖ്യരൂപീകരണം പ്രതിസന്ധിയിലായത്. 90-അംഗ നിയമസഭയിൽ ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടത് 10 സീറ്റ്. താരതമ്യേന ആം ആദ്മി പാർട്ടിക്ക് വേരോട്ടമില്ലാത്ത ഹരിയാനയുടെ മണ്ണിൽ അത്തരമൊരു നീക്കുപോക്കിന് കോൺഗ്രസ് തയ്യാറായില്ല. 4 മുതൽ 7 സീറ്റുകൾ വരെ നൽകാമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. ഇത് അംഗീകരിക്കാതെ വന്നതോടെയാണ് ആം ആദ്മി പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ സാധിക്കുമെന്നും ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കണ്ട എന്നുമാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട്. അരവിന്ദ് കെജ്രിവാളിന് പൊടുന്നനെ ലഭിച്ച ജാമ്യം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. നിർണായകമായ പല തീരുമാനങ്ങളും ചുവടുവയ്പ്പുകളും ഇനി ആം ആദ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്നുള്ളത് കോൺഗ്രസ് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതേസമയം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പാർട്ടിയുടെ പ്രധാന ദൗത്യമെങ്കിലും ആത്യന്തികമായി ഡൽഹി നിലനിർത്തുക എന്നത് തന്നെയാകും പ്രധാന വെല്ലുവിളി. അയൽ സംസ്ഥാനങ്ങളായ പഞ്ചാബിലും ഡൽഹിയിലും ഭരണമുള്ള ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിലും സ്വാധീനമുള്ളതാണ്. എന്നാൽ BJPക്കെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായ സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂലമായ കാറ്റ് തങ്ങളിലേക്ക് വോട്ടാക്കി മാറ്റാൻ ആം ആദ്മി പാർട്ടിക്ക് പണിപ്പെടേണ്ടി വരും. സഖ്യമില്ലാത്തതിനാൽ BJPയെക്കാൾ കോൺഗ്രസിനെ നേരിട്ട് വേണം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് പിടിക്കാനായി. വിജയിച്ചാലും ഇല്ലെങ്കിലും അതിന്റെ പ്രതിഫലനം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു മത്സരിച്ച കോൺഗ്രസ് എല്ലാ സീറ്റിലും BJP ജയിച്ചതോടെ കളം മാറ്റിയിട്ടുണ്ട്. കുടിവെള്ള പ്രതിസന്ധിയും മഴക്കെടുതിയും എല്ലാം ഡൽഹി സർക്കാരിനെതിരെ BJPക്കൊപ്പം കോൺഗ്രസും ആയുധമാക്കി. ആം ആദ്മിക്കെതിരായ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാനാണ് കോൺഗ്രസും ലക്ഷ്യമിടുന്നത്. BJPക്കെതിരെ ആം ആദ്മിക്ക് പകരം കോൺഗ്രസ് വീണ്ടും തങ്ങളെ ഡൽഹിയിൽ ബദലായി ഉയർത്തിക്കാട്ടുകയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യമുണ്ടെങ്കിലും രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന്റെ നിലപാടിന് ഹൈക്കമാൻഡിന്റെ മൗന അനുവാദവുമുണ്ട്.